ഹേമേന്ദ്രനാൾ ജോപ്പനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്നോട് നേരത്തെ പെർമിഷൻ മേടിച്ചല്ല അത് ചെയ്തത്. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക്, ആ ടീം ലീഡർക്ക് അങ്ങനെ ഒരു മന്ത്രിയോട് ചോദിച്ച് അഭിപ്രായം രൂപപ്പെടുത്തി ഇൻവെസ്റ്റിഗേഷന് പോകുന്നത് ശരിയല്ല. ഉമ്മൻചാണ്ടി തെറ്റിദ്ധരിച്ചിട്ടില്ല എന്ന അന്നും ഇന്നും എൻ്റെ വിശ്വാസം. അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിച്ചവരും തെറ്റിദ്ധരിപ്പിച്ചവരും ഉണ്ട്. അതാണ് ഞാൻ കൃത്യമായിട്ട് അതെടുത്ത് പറഞ്ഞത്. ഇവിടെ ഹേമേന്ദ്രൻ ഞാൻ ജോപ്പനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്നോട് നേരത്തെ പെർമിഷൻ മേടിച്ചല്ല അത് ചെയ്തത്. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക്, ആ ടീം ലീഡർക്ക് അങ്ങനെ ഒരു മന്ത്രിയോട് ചോദിച്ച് അഭിപ്രായം രൂപപ്പെടുത്തി ഇൻവെസ്റ്റിഗേഷന് പോകുന്നത് ശരിയല്ല. അതൊരു ബെസ്റ്റ് പോലീസിംഗ് സിസ്റ്റമല്ല. ഞാനിതിനകത്തൊരു ബെസ്റ്റ് പോലീസിംഗ് സിസ്റ്റം വേണം എന്നുള്ള ആഗ്രഹക്കാരനാണ്. അതുകൊണ്ട് ശ്രീ ഹേമചന്ദ്രൻ എന്നോട് ചോദിച്ചില്ല എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേ അല്ല. അതിനുശേഷം ശ്രീ സെൻകുമാർ, അദ്ദേഹം അന്ന് ഇൻ്റലിജൻസിൻ്റെ ADGP ആയിരുന്നു, അദ്ദേഹം എന്നെ വിളിച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് അതിനുശേഷം ഇമ്മീഡിയറ്റായിട്ട് ഞാൻ ശ്രീ ഹേമേന്ദ്രനെ തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിച്ചപ്പോൾ ഹേമേന്ദ്രൻ പറഞ്ഞു, സാർ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്, അതുകൊണ്ടാണ് സാറിനോട് ചോദിക്കാതെ അറസ്റ്റ് ചെയ്തതിൽ എനിക്ക് ദുഃഖമുണ്ട്, ഞാനതിന് മാപ്പ് ചോദിക്കുകയാണ്. സാറൊരു കാര്യം ചെയ്തോളൂ, എന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡ് എന്നുള്ള സ്ഥാനത്തൊന്ന് മാറ്റിക്കോ, മാറ്റി ആരെങ്കിലും പകരം വെച്ചോ. ഞാൻ പറഞ്ഞു, നോ, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ ഇടയ്ക്ക് വെച്ച് മാറ്റുന്നത് ശരിയല്ല. ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിൻ്റെ മുമ്പിലെത്തുന്ന സത്യം വെച്ച് അവർ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഹേമേന്ദ്രന് സത്യം പറഞ്ഞാൽ എന്നോട് ചോദിച്ചില്ല എന്നുള്ളതിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്തും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിയാം, ശ്രീ ഉമ്മൻചാണ്ടി മടങ്ങി വന്നതിന് ശേഷം ഉമ്മൻചാണ്ടിയെ ഞാൻ കണ്ടു. ഞാൻ കണ്ടതിന് ശേഷം ആണ് ശ്രീ സെൻകുമാറും ശ്രീ ഹേമേന്ദ്രനും കൂടി ഒരുമിച്ച് കണ്ടു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ മറവെച്ച് നടത്താൻ ശ്രമിച്ച ഒരു ശ്രമവും ബലപ്പോ ഇല്ല, അത് ശരിയല്ല.